ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ മേഘാലയയിൽ എത്തിയിട്ട് അഞ്ചാമത്തെ ദിവസമായിരുന്നു ഞങ്ങൾ ബാംബു ട്രക്കിങ്ങിന് പോയത്. ലാസ്റ്റത്തിനും തൊട്ട് മുന്നത്തെ ദിവസം അങ്ങനെ ഞങ്ങൾ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ പോയത് ബാംബു ട്രക്കിങ്ങിനായിരുന്നു. ആ ബാംബു ട്രക്കിങ്ങിന് കയറിയിട്ട് തിരിച്ചു വരുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല അല്ലേ. അത് കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിരുന്നു. നമ്മൾ കയറി പോണേനേക്കാളും കുറച്ചും കൂടി ഇറങ്ങി വരുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം ഫുള്ളി മുള കെട്ടിയ ഈ വടി കൂടെ തന്നെയാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു മല മൊത്തം ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങി വരുന്ന കാഴ്ചകളും അതിനിടയിൽ നടന്ന സംഭവങ്ങളൊക്കെയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു മുളവടി കൊണ്ട് കെട്ടിയ ഭാഗങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. അതെങ്ങനെ അഴുകി താഴെ വീണത്, ഏതാ കാണുന്ന കൊക്കയിലാണ് നമ്മൾ വീഴാൻ പോകുന്നത്. നല്ല രസമായിരുന്നു ആ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറയണത്. ഇത്രയും വലിയൊരു പീക്കാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടനും ബാനയും കൂടി തിരിച്ച് ഇറങ്ങി തുടങ്ങി. അങ്ങനെ കുറേ ദൂരം നമ്മൾ ഇങ്ങനെ ഇവിടെ പതുക്കെയാണ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ, അല്ല സ്പീഡിലൊന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ കുട എനിക്കൊരു തടസ്സമായി. വന്നപ്പോൾ വെയിലായിരുന്നല്ലോ, അപ്പോൾ ആ കുട എന്തായാലും വേണമായിരുന്നു കുത്തിപ്പിടിച്ച് കയറാനും വെയിൽ കൊള്ളാതിരിക്കാനൊക്കെ. പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് ആ കുട എവിടെയും കുത്താനും പറ്റണില്ല, ഒന്നും പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എന്നാലും ഇത് കാണുമ്പോൾ നമുക്ക് പേടിയാണ്. മുകളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇറങ്ങാനായിട്ട് കാലം ഇങ്ങനെ തെന്നിയാൽ നമ്മൾ താഴെ കിടക്കും. അപ്പോൾ അത് ഇത്തിരി പേടിയുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ അടിപൊളിയായിട്ട് കയറി. പിന്നെ നമുക്ക് കയറുമ്പോൾ കുറച്ചും കൂടി നമ്മളൊന്ന് ടയേർഡാവും, ആ ഒരു ബ്രീത്തിങ് പ്രോബ്ലമൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദൈവടത്തെ മുളയും വടിയും കുഞ്ഞ് കയറ്റങ്ങളൊക്കെ കയറി നമ്മൾ പാറയമ്മൂക്കൂടെയൊക്കെ കയറി നമ്മൾ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ആളുകൾ നിന്നുണ്ടായിരുന്നു കേട്ടോ. അവർ തൊട്ട് മുന്നത്തെ ഡെസ്റ്റിനേഷൻ അവർ അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇനി പോകണില്ല, നേരെ ഞങ്ങൾ തിരിച്ചു പോകുകയാണെന്നും പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയൊരു ഫാമിലിയായിരുന്നു, എനിക്ക് തോന്നുന്നു അവരൊരു വലിയ ഫാമിലി വന്നതാണെന്നാണ് ഒരുമിച്ച്. അങ്ങനെ ഞങ്ങൾ ദേ ഈ വഴികളൊക്കെ താണ്ടി ആണ് നമ്മൾ കയറിപ്പോയത്. ആ വഴി തന്നെ നമ്മൾ തിരിച്ചിറങ്ങാണ്. ആ തിരിച്ചിറങ്ങണ ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റും കാടാണ്. താഴേക്ക് പോയാൽ നമ്മുടെ പൊടി എവിടെയൊക്കെ പോലും കിട്ടില്ല എന്ന് തോന്നുന്നു. ഫുള്ളും കാടാണ്, മലനിരകളും. ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. തൊട്ടിപ്പുറത്തെ സൈഡിൽ ഫുള്ള് റോക്ക്, അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഫുള്ള് കാട്. അത് രണ്ടത്തിൻ്റെ ഇടയിലാണ് അവർ ഈ ഒരു വഴി ഉണ്ടാക്കി വെച്ചേക്കണത്. അത് ഭയങ്കര അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഒരു കാടിൻ്റെ ഉള്ളിൽ ഇത്രയും നല്ല അഡ്വഞ്ചറായിട്ട് ഒരു ഇത് ഉണ്ടാക്കി വെച്ചേക്കണത് ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കുറേ നേരം ഞങ്ങൾ നടന്നു. കുറേ നേരം നടന്ന് നടന്ന് വയ്യാണ്ടേ. അതും വെയിലും കൂടിയായിരുന്നു. നമ്മൾ കയ്യിൽ ഭക്ഷണമൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. അപ്പം ഹസ്ബൻഡ് പറയായിരുന്നു ബാനിക്ക് ഫോട്ടോ എടുത്തരാന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഫോട്ടോസൊന്നും ഞാൻ ആഡ് ചെയ്യണില്ല. ഫോട്ടോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിടണം, അവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിലത് അപ്ലോഡ് ചെയ്ത്, ചിലത് അപ്ലോഡൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വഴിയൊക്കെ കാണാനും ഇത് കെട്ടി വെച്ചേക്കണതും നല്ല ഭംഗിയായിരുന്നു. ഇത്രയും ഭംഗിയിൽ ഇത്രയും പെരുത്ത് മുളകൾ ഉപയോഗിച്ച് അവർ കെട്ടി വെച്ചേക്കണതും ഒരു അത്ഭുതം തന്നെയല്ലേ. നമ്മളൊന്ന് ഇമാജിൻ ചെയ്തേക്കുന്നത് മുഴുവൻ അവർ കെട്ടിയുണ്ടാക്കിയതാണ്, ഈ ഒരു വഴിയും ഈ ഒരു ഇതും വെട്ടി തെളിച്ചെടുത്തത്. പിന്നെ ഈ ഒരു റോക്ക് ഇവിടെ നിന്ന് നേരിട്ടുള്ള വ്യൂ അടിപൊളിയാണ്. ദേ ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നത്. ആ കൊടി വെച്ചേക്കണ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇത്രയും ദൂരം കടന്ന് തിരിച്ച് പോന്നുകൊണ്ടിരിക്കണത്. അത്രയും ഡിസ്റ്റൻസ് ഉണ്ടോ നമ്മൾ ഇപ്പം നിൽക്കണത്. പിന്നെ നല്ല ആഴമുണ്ട്. എത്രയോ അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയോ അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളത് അവിടെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു. ആ പീക്കിൻ്റെ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്, ആ വ്യൂ നല്ലതാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയണത് ഇതിൻ്റെ ഇടയിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു ഇടമുണ്ട്. ആ സ്വിമ്മിംഗ് പൂള് ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. അതിൽ മീനുകളെ കാണാനും ഒരു ചെറിയ സ്പാക്ക് കിട്ടും. പിന്നെ കാണാനും നല്ല രസമാണ്. അതിൽ കുളിക്കാനും നല്ല സ്വിമ്മിംഗ് പൂൾ, നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ പോലെയാണ് അതിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് ഞങ്ങൾ പോണത്. അവിടെ ഇപ്പം ഒന്ന് പോയിട്ട് കുളിച്ചിട്ട് നമുക്ക് നേരെ വേറൊരു സ്ഥലം, ഒരു രുദ്രാക്ഷം കിട്ടുന്ന സ്ഥലം അവിടെ ഏതോ ഉണ്ട്, ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. അങ്ങോട്ടാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഭാഷ സംസാരിക്കുന്നുണ്ടായിരുന്നു, കാസി ഭാഷ. നമുക്കത് ഒട്ടും മനസ്സിലാവില്ല. നമുക്ക് ഒട്ടും മനസ്സിലാകാത്തൊരു ഭാഷ എന്ന് തോന്നുന്നത് എന്തോ അവർ പറയുന്നുണ്ട്, അത് നമുക്കൊട്ടും ഡിസ്കവർ ചെയ്യാൻ പറ്റാത്തൊരു ലാംഗ്വേജ്.
അങ്ങനെ നമ്മൾ നേരെ നടന്ന് അപ്പോൾ ബാനി എടുത്ത് വീഡിയോ എടുത്തു തന്നെ ബാന ഞാൻ പോയിപ്പോൾ ഇങ്ങനെ ഒന്ന് താഴേക്ക് ഒന്ന് വീഡിയോ ഷൂട്ട് ഒന്നും ചെയ്തില്ല. ബാന ഫുൾ അടിക്കൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അത്ര അടിക്കൊന്നും റിസ്കി ആയിട്ട് ഷൂട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഫോൺ താഴ്ത്തി വീണ നല്ല രസം ഉണ്ടാവില്ല എന്നിട്ട് ഞാൻ ഫോണിൽ അങ്ങനെയൊന്നും ഷൂട്ട് ചെയ്തില്ല. അങ്ങനെ നേരെ ദേ ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ദേ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. പിന്നെ ഇവർ ഇടയിൽ കുറേ ആളുകളൊക്കെ കണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് നിന്നു ചേട്ടനും ബാനയും. ഞാൻ പക്ഷേ നേരെ നടന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. എനിക്ക് അവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് തോന്നിയില്ല, കാരണം ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെ നിൽക്കാനായിട്ട് വയ്യാണ്ടാവുമെന്ന് വെച്ചിട്ട് ഞാൻ വേഗം അങ്ങോട്ട് നടന്ന് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അതേ ചേട്ടനൊക്കെ നടക്കുന്നുണ്ട് ഈ മുളവടി കൂടെ. മുളവടിയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര പേടിയാവും കേട്ടോ. പിന്നെ ഈ മുളവടി ഇങ്ങനെ ഷേക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് ഒരു മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ സൗണ്ടും നല്ല രസമായി. ഈ മുളവടികൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതുമേ കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ആസ്വദിച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ്. ജീവിതത്തിൽ തന്നെ എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ്. എൻ്റെ മാത്രമല്ല ഹസ്ബൻഡിൻ്റെ അത് ഇത്രയും വലിയൊരു ട്രക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യണം. രണ്ടുപേരും ചെയ്തിട്ടില്ല. അപ്പം അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ. നമുക്ക് നമ്മുടെ പേടികളെ മാറ്റാനും നമുക്ക് എന്തൊക്കെ ധൈര്യങ്ങളുണ്ട് നമുക്ക് തന്നെ അറിയാനും ഒക്കെ ഉള്ളൊരു അവസരമായിട്ടാണ് ഞാനതിനെ കണ്ടത്. അങ്ങനെ ഒക്കെ കണ്ടത് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. I will hold this. No, it's okay, it's okay. It's okay. So fast. Yeah. Your wife, where she yeah. reached? Yeah, so seeing her, she went so fast. He waited only for 2 minutes. I am going to reach that river. We will jump. Yeah. Listen, you know swimming? No. Yeah. But life jacket is there, na? Uh-huh. I'll jump on it today, so hot. Yeah. So fast you reach. Yeah. You're not going to go. Your father, he's beside you, Nina? No, two more. One more? I think they left it. Oh, maybe. They walk slowly, slowly going back, maybe. Mm-hmm. Those who go means when they'll reach, na?
here only, na swimming or next? Next. Next only. അങ്ങനെ ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തെത്തി. അപ്പോൾ കുറേ മലയാളി ചേട്ടന്മാരെയൊക്കെ കണ്ടു. അവരിവിടെ ഇവിടെയല്ല, ഹൈദരാബാദ് വന്നാണ് പഠിക്കണവരായിരുന്നു. അവരിപ്പോൾ വെക്കേഷന് വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം, ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ലായിരുന്നു, പക്ഷെ കുറേ നേരം എനിക്കിത് കണ്ടിട്ട് എല്ലാവരും എൻജോയ് ചെയ്യണം കണ്ടിട്ട് എനിക്ക് വിഷമമായിട്ട് അവസാനം ഞാനും ഇറങ്ങുകയാണ് ചെയ്തത്. അത് ഞാൻ കാലൊക്കെ ഇട്ടിരുന്ന് പിന്നെ പതുക്കെ നമ്മൾ അതിലിറങ്ങി. അങ്ങനെ കുളിച്ച് നല്ല രസമായിരുന്നു, നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. നിങ്ങൾക്കത് കാണാൻ പറ്റും വീഡിയോയിൽ തന്നെ, അത്രയും തെളിഞ്ഞൊരു വെള്ളമായിരുന്നു. അങ്ങനെ വെള്ളത്തിലൊക്കെ നമ്മൾ കുളിച്ച് എൻജോയ് ചെയ്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും നല്ല കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. ഇതാ ഇതിൻ്റെ ഇത്ര ഇൻസ്റ്റാഗ്രാം ഹോൾഡ് ഓൺ.